ഫ്രണ്ട്സ്, ജെനുവിൻ പോയിൻ്റ് അഫ്സൽ എന്ന യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഡിഫറെൻ്റാണ്, പഴംപൊരിയും ബീഫ് റോസ്റ്റും. അപ്പോൾ ഈ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാകുന്നു നോക്കാം. അത് നമ്മൾ ഒരു കോഴിമുട്ട പൊടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നമുക്ക് മിക്സി ജാറിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്കിതുപോലെ മാനുവലി കൈകൊണ്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതുപോലെ ഒരു വൈറ്റ് ഫോമിലേക്ക് ആയി കഴിഞ്ഞാലാണ് നമുക്ക് അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കണം, മൈദ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് അടിക്കണം ആദ്യം, നന്നായിട്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു അരക്കപ്പ് മൈദ, ഒരു അരക്കപ്പ് ആട്ട അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം കുറച്ച് അരിപ്പൊടി നമ്മളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളം പാർട്ട്ലി പാർട്ട്ലി ആയിട്ട് വെച്ചാൽ മതി, വെള്ളം കൂടരുത്. അപ്പോൾ വെള്ളം പാർട്ട്ലി പാർട്ട്ലി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. കോഴിമുട്ട, പഞ്ചസാര, മൈദ, ആട്ട, പിന്നെ അരിപ്പൊടി, ഇത്ര ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ അതിലേക്ക് പിന്നെ കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെന ബീജാൻ. അപ്പോൾ അതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊണ്ടുവരിക, അതാണ് നല്ലത്. ഓക്കെ, നമ്മൾ ബനാന ഫ്രൈ ഉണ്ടാക്കുന്ന ഫസ്റ്റ് നോക്കിയ ശേഷം ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മളിതിൽ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത്താവും. അപ്പോൾ നമ്മളതിൻ്റെ ഞങ്ങൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവിടെ താഴെ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ കുറച്ച് കരിഞ്ചീരക കരുവിട്ടുണ്ട്. കരിഞ്ചീര പക്ഷേ അതിൽ ചേർക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത്. ഓക്കെ, അപ്പോൾ അത് നന്നായി അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത ബനാന ഉണ്ടാവും, സ്ലൈസ് ചെയ്ത ബനാന സ്ലൈസാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാന് സെറ്റ് ചെയ്തിട്ട്, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഓയിൽ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ബനാന അതിലേക്ക് ഒരുങ്ങിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ ബനാന അതിലേക്ക് മാവിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഒരു ലോ ഫ്ലെയിം ഇട്ട് ഫ്രൈ ചെയ്യണം. രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. സംഭവം ബനാന ഫ്രൈ ഒക്കെ തിന്നിട്ട് ഞങ്ങൾ ഒരുപാട് കാലായിക്കുന്നതായാലും, ബനാന ഞങ്ങളിവിടെ നിൽക്കുന്നിടത്ത് ബനാന ഈ നാട്ടിൽ കിട്ടുന്ന ഈ നേന്ത്രപ്പഴം കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സുകൾ വരുമ്പോൾ കൊള്ളുന്ന സംഭവമാണ്, അപ്പോൾ അതൊരു റെസിപ്പി ആയിട്ട് ഉണ്ടാക്കിയതാണുള്ളത്. ഓക്കെ, നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പഴംപൊരിയും ബീഫ് റോസ്റ്റും. ബീഫ് റോസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം പഴംപൊരി സെപ്പറേറ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെയാണ്. ബീഫ് റോസ്റ്റും കൂടെ നോക്കട്ടെ. ബീഫ് റോസ്റ്റും ഓക്കെയാണ്, പ്രശ്നമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കട്ടെ. സംഭവം അടിപൊളിയാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നടിച്ചു നോക്കട്ടെ. അതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഞാനാണ് അവിടെ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നടിച്ചു നോക്കട്ടെ. പാട് നോക്കല. സംഭവം മക്കളെ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക, ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക പഴംപൊരിൻ്റെ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.